ഡോക്ടറെ നിങ്ങൾ കാണാതിരിക്കുന്നതാ നല്ലത്. ചിലപ്പോ കലി കയറിന്ന് വരും. ഇവര് മനഃപൂർവ്വം ചെയ്തതല്ല ഒന്നും. എന്റെ അവസാന പ്രതീക്ഷ ഏതെന്ന് പറഞ്ഞ ഡോക്ടർ കേക്കും. ഇവള് മാത്രല്ലോ നിനക്ക് ആശ്രയിക്കാൻ മറ്റൊരാളുകൂടി ഉണ്ടായിരുന്നല്ലേ. അവളല്ലേ യഥാർത്ഥത്തില് അവസാന പ്രതീക്ഷ. ആര്? പിങ്കി. അവളെ നിന്നെ കൈവിട്ടില്ല. ഇവര് രണ്ടുപേരും നിന്നെ ചതിച്ചെങ്കിലും പിങ്കി നിന്നെ ചതിച്ചില്ല, കൂടെ നിന്നു. വലിമേ, എന്താ പറഞ്ഞത്? പിങ്കി ആ കർത്തവ്യം ഏറ്റെടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. നിന്റെയും ഗൗതത്തിന്റെയും കുഞ്ഞിനെ പിങ്കി ഉദരത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ശരിയാണ് ഗൗതം സാറേ, കേട്ടത്, പിങ്കി നമ്മുടെ കുഞ്ഞിനെ ഏറ്റെടുത്തോ? അവളുടെ വയറ്റിലാണോ ഇപ്പം നമ്മുടെ കുഞ്ഞ്? വേറെ വഴിയില്ലായിരുന്നു നന്ദ. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കളയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ സമ്മതിക്കരുതെന്ന്, ഒരിക്കലും സമ്മതിക്കരുതെന്ന്. എങ്ങനെ കഴിഞ്ഞു ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യാൻ? ഞാൻ തന്നെ എത്ര തവണ വിളിച്ചു നന്ദ, എത്ര തവണ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നോ? ആരുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാന്നോ? നീ ഇത്ര ക്ഷോഭിക്കാൻ എന്തിരിക്കുന്നു? നീ ഏർപ്പാടാക്കിയവര് എവിടെ പോയി മറിഞ്ഞിരിക്കായിരുന്നു? കൃത്യസമയത്ത് പിങ്കി വന്നത് കണ്ടോ? അതാണ് ആത്മാർത്ഥത. അല്ല, ചതിയാ ഇത്, വൻ ചതി. നീ എവിടേക്കാ പോകുന്നത്? പിങ്കിയോട് എനിക്ക് സംസാരിക്കണം. ഈ അവസ്ഥയല്ലോ, അവള് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നിരിക്കുക, നടക്കില്ല. നിങ്ങൾ കൊണ്ടുപോയിക്കോ വല്ലമേ.